ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജാപ്പനീസും ഫിലിപ്പൈൻസും എല്ലാം ഫേസിൽ ഉപയോഗിക്കുന്ന സ്കിൻ ലൈറ്റനിങ് ഒരു ക്രീമാണ്. ക്രീമാണല്ല, ഒരു ഫേസ് പാക്കാണ്. ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. വീട്ടിലുള്ള രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ. ഇത് റൈസ് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. മുഖത്തും ശരീരഭാഗങ്ങളിൽ കണ്ണിൻ്റെ താഴേക്ക് ഉണ്ടാകുന്ന റിങ്കിൾസ് മാറിക്കിട്ടാനും ബ്ലാക്ക് സ്പാച്ചസ് മാറിക്കിട്ടാനും സ്കിൻ ലൈറ്റൻ ചെയ്യാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ നല്ല ക്രീമി ആയിട്ടുള്ള സ്ട്രക്ചറിലുള്ള നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ക്രീമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ പാക്ക് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിന് ഞാൻ 2 സ്പൂണിൽ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി തന്നെ എടുക്കണം കേട്ടോ. റോ റൈസ് പുഴുക്കലരി ഒന്നും എടുക്കരുത്. പാലെടുത്തിട്ടുണ്ട്, അതേ 1 സ്പൂണിൽ പാലും വേണം. പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള സാധനം മാത്രം മതി പാക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഒരു ചെറിയ പീസ് ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വർജിൻ കോക്കനട്ട് ഓയിൽ വേണം. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അരി 2 മിനിറ്റ് കുതിർത്തിയിട്ട് നന്നായിട്ട് 5-6 പ്രാവശ്യം വെള്ളം തെളിയുന്ന വരെ കഴുകി എടുക്കണം. എന്നിട്ട് ചെറിയ ഒരു ബൗളിൽ നമുക്ക് ഗ്യാസിലോ കരണ്ടടുപ്പിലോ എവിടെ വെച്ചാലും സ്റ്റൗവിലോ വെച്ചിട്ട് വേവിപ്പിച്ചെടുക്കാം. ഞാനിതിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വെന്ത് കിട്ടിയത്. ചില അരിക്ക് കുറച്ച് കൂടുതൽ വേവുണ്ടാവും. ഉപ്പൊന്നും ചേർക്കാത്ത പച്ചരിയുടെ ചോറ് വീട്ടിലുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇങ്ങനെ സെപ്പറേറ്റ് വേവിപ്പിക്കണമെന്നില്ല. എന്നിട്ട് അതൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് വരാം. ഇങ്ങനെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഒരു കോട്ടൺ ക്ലോത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ പേസ്റ്റ് ക്രീം മാത്രം മതി. മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാലൊന്നും ഫുള്ളായിട്ട് അരിയൂല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. 1 ആഴ്ച ഉപയോഗിക്കാൻ ഇത് 1 ആഴ്ചത്തേക്ക് കറക്റ്റ് ഇതുണ്ടാവും. കയ്യിലും കഴുത്തിലും അല്ല മുഖത്തും കഴുത്തും കഴുത്തിലും ഉപയോഗിക്കാൻ 1 ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഈ ക്രീം ഉപയോഗിക്കാവൂ. സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഈ ലെമൺ ജ്യൂസ് ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാം. നോർമൽ സ്കിന്നുകാർ, ഓയിലി സ്കിന്നുകാർക്കൊക്കെ ലെമൺ ജ്യൂസ് വളരെ നല്ലതാണ്. സ്കിൻ വൈറ്റൻ ചെയ്യാനും വൈറ്റമിൻ സിയും ധാരാളമുള്ള കൊളാജിനും വൈറ്റമിൻ സി എല്ലാം ധാരാളമുള്ള ഇതല്ലേ ചെറുനാരങ്ങ നീര്, അതുപയോഗിക്കാം. സെൻസിറ്റീവ് സ്കിന്നുകാർ ഓയിലും ഈ ക്രീം തന്നെ ഉപയോഗിക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇത് ഓയില് സൂട്ടാവുന്ന സ്കിന്നുള്ള ആൾക്കാർ മാത്രമേ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണ്ടു, അല്ലാത്തവർ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ സ്പൂണിൽ ഇതിൽ 1/2 ടീസ്പൂണ് അരിയെടുത്ത സ്പൂണിൽ 1/2 സ്പൂണ് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു സ്പൂൺ പാലും ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം, ഒരു സ്പൂൺ പാല്, നമ്മുടെ ഏത് സ്പൂണിലാണോ ആ റൈസ് എടുക്കുന്നത് അതിൽ ഒരു സ്പൂൺ പാല്, രണ്ട് സ്പൂൺ റൈസിന് ഒരു സ്പൂൺ പാല്, അര സ്പൂൺ കോക്കനട്ട് ഓയില്, അര സ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു കുഞ്ഞു ടീസ്പൂണ് കോൺഫ്ലവറും ഉപയോഗിക്കാം. കോൺഫ്ലവർ ഓയിലി സ്കിന്നിന് വളരെ നല്ലതാണ്, പിമ്പിൾസ് വരാതിരിക്കാനും. കോൺഫ്ലവറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഹെയർ പാക്ക് ഉണ്ടാക്കാനും ഫേസ് പാക്ക് ഉണ്ടാക്കാനും. നന്നായിട്ട് കട്ട കട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളം ഉണ്ടാവും. ഒരു നല്ല ഇതിൽ വെള്ളാവാതെ സൂക്ഷിക്കണം, പാല് ചേർക്കുന്നതുകൊണ്ട് വേഗം കേടാവും. ഫ്രിഡ്ജിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ സ്പൂണ് കൊണ്ട് കോരി എടുത്താൽ മതി, കൈ കൊണ്ട് എടുക്കാണ്ട് എന്നാൽ അങ്ങനെ കേടാവില്ല. ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടും പാല് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. പാല് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് പകരം തൈര് ചേർക്കുക. മറ്റെല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതേ അളവിൽ എടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തോ, കണ്ടില്ലേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ട് ഉള്ള റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ തന്നെ ട്രൈ നോക്കിയിട്ട് സക്സസ് ആയാൽ മാത്രമേ ഞാൻ വീഡിയോ കാണിക്കലുള്ളൂ. വെറുതെ ഞാൻ ആരെങ്കിലും പറയുന്നൊന്നും കേട്ടിട്ട് ഞാൻ കാണിക്കലില്ല. അത് അത്ര നല്ല ഇതല്ലെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത്. എന്നിട്ട് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അല്ലെങ്കിൽ ഒരു ചൂട് വെള്ളത്തിൽ പുറത്ത് വെച്ചാലും മതി. സ്റ്റൗവിൽ തന്നെ വെക്കണമെന്നില്ല. ഒന്ന് വെറും ഒരു മിനിറ്റ് മാത്രം ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഇതിന് ഒരു എക്സെൻഷ്യൽ ഓയിലോ ഫ്രാഗ്രൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ അങ്ങ് ഉപയോഗിക്കാം. ഇതിനൊരു പ്രത്യേക സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കോക്കനട്ട് ഇത് ഉപയോഗിക്കുന്ന മുമ്പ് കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ ഫേസിന് സൂട്ടാവുമെന്നൊന്ന് നോക്കണം. ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവും. ഇത് പിന്നെ കെമിക്കലായിട്ടുള്ള ഒന്നുമില്ല. കോക്കനട്ട് ഓയിൽ ചില ആൾക്ക് പിമ്പിൾസ് വരും, എല്ലാവർക്കും ഒന്നുമില്ല. ആയിരത്തിൽ ഒന്നോ രണ്ടോ ആൾക്ക് മാത്രമേ കോക്കനട്ട് ഓയിൽ സൂട്ടാവാണ്ടുള്ളൂ. നമ്മുടെ കേരള സ്കിൻ ടൈപ്പിന് വളരെ നല്ല ഓയിലാണ് കോക്കനട്ട് ഓയിൽ. ഇനിയും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ മൈറ്റ്